കൊല്ലം ഫാത്തിമമാത കോളേജിലെ വിദ്യാർത്ഥിനി രാഖി കൃഷ്ണയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യാപക സംഘർഷം. പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ASFഉം KSUഉം നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രാഖിയുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രകടനമായെത്തിയ 100-ലധികം വരുന്ന SFI പ്രവർത്തകർ ആദ്യം കോളേജിന്റെ ബോർഡ് തല്ലി തകർത്തു. പിന്നാലെ മതിൽ ചാടി കോളേജ് വളപ്പിൽ കയറിയ വിദ്യാർത്ഥികൾ സെക്യൂരിറ്റിയുടെ മുറിയും നശിപ്പിച്ചു. KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. രാഖിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഫാത്തിമ മാതാ കോളേജിന്റെ സ്വയംഭരണാധികാരം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ASF ABP പ്രവർത്തകരും മാർച്ച് നടത്തി. ശാസ്ത്ര വിഭാഗം BA ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ രാഖി കൃഷ്ണ ഇന്നലെയാണ് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പരീക്ഷയ്ക്കെത്തിയ രാഖിയുടെ വസ്ത്രത്തിൽ നിന്ന് ഉത്തരങ്ങളുടെ ചില സൂചികകൾ കണ്ടെത്തിയതായി പറയുന്നു. തുടർന്ന് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് രാഖിയെ അധ്യാപകർ വഴക്കു പറഞ്ഞുവെന്നും ഇതിൽ മനംനൊന്താണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നുമാണ് ആരോപണം. സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഘർഷങ്ങളെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. മനോരമ ന്യൂസ്, കൊല്ലം.